ഞങ്ങളായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ മോനെ നന്നായി വരും. എന്റെ സൂസനെ നീ ഇങ്ങനെ കരയണെന്തിനാണ്? ഒന്നില്ലെങ്കിൽ അവനൊരു നല്ല കാര്യത്തിന് പോണേല്ലേ? നല്ല കാര്യത്തിന് പോകുമ്പോഴേക്കും ഒന്ന് സന്തോഷമായിട്ട് അവനെ യാത്ര അയക്ക്. എത്രാമത്തെ പ്രാവശ്യം നമ്മുടെ മോൻ ഇന്റർവ്യൂവിന് പോണത്? അവന്റെ പ്രായക്കാരൊക്കെ കിട്ടി മക്കളായി, അതോടൊപ്പം എനിക്ക് ഇത്ര വിഷമം കൊണ്ടുവർക്കിച്ച. എന്റെ സൂസനെ നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഈ പ്രാവശ്യം അവൻ പോയി കഴിഞ്ഞാൽ അവന് കിട്ടും. അവൻ അത്രമാത്രം അതിനുവേണ്ടി അധ്വാനിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ നമ്മുടെ പ്രാർത്ഥനയൊന്നും വിപുലമാകാതിരിക്കൂലല്ലോ. നീ സമാധാനപ്പെട്. ഏതായാലും ഈ പ്രാവശ്യം അവന് അമേരിക്കയിൽ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്റെ തോമസ് കുട്ടി ഇതേ അവനിപ്പൊ ഇറങ്ങിയുള്ളു. അന്നത്തെ അമേരിക്കൻ കമ്പനിയിൽ ഇന്റർവ്യൂ ആണെന്നും പറഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ചാണ് ഇറങ്ങിയത്. തോമസ് കുട്ടിയുടെ പറമ്പിലെ കപ്പയുടെ രുചി, പിന്നെ റീൻ ഉണ്ടാക്കണം മീൻകറി. അത് പറഞ്ഞപ്പോഴാണ് റീന കല്ലിന്റെ ചട്ടിയിൽ ഉണ്ടാക്കണ ഒരു ഇറച്ചിക്കറി ഉണ്ടല്ലോ. എന്റെ തോമസ് കുട്ടി അത് കഴിച്ചാൽ ഇതേ നമ്മുടെ വിരലും വരെയും കടിച്ചു പോകും. സ്വന്തം വീട്ടിലേക്ക് കറികൾക്കൊന്നും വലിയ ടേസ്റ്റ് തോന്നാറില്ല. തോമസ് റീനെ കൂടി കൊണ്ടുവരായിരുന്നു. അത് ശരി, ആടിനെ കൊടുക്കാൻ തീരുമാനിച്ച. അല്ല അത് നന്നായി. ഏത് നേരവും റീന ഈ ആടിനെ കെട്ടിപ്പിടിച്ചോണ്ടുള്ള നടപ്പാണ്. ഇനിയെങ്കിൽ ആ പള്ളിയിലൊക്കെ ഒന്ന് വരുമല്ല. എടി സൂസന്നെ വർത്തമാനം പറഞ്ഞിരിക്കണ്ട, അവന് കുടിക്കാൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക. എനിക്ക് ഇപ്പൊ ചായ കുടിച്ചിട്ടാ വന്നത്. എനിക്ക് വില്ലേജ് ഓഫീസ് വരെ ഒന്ന് കയറാനുണ്ട്. അത് വേറെ ഞാൻ അവിടെ പോട്ടെ. അന്ന് ശരിയടാ എന്നാല് പോട്ടെ. സൂസന്നെ സൂസന്നെ പറഞ്ഞ പോലെ ദേ നമ്മുടെ മെമ്പർ പോളിച്ചേട്ടന്റെ വീട്ടില് നല്ല വാഴക്കെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് റോബസ്റ്റ് കൊണ്ട് ഏത്തയുണ്ട്. ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോ ആദ്യം ചെന്നില്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് തിരുവായിരിക്കുള്ളൂ. അതുണ്ടെങ്കിൽ അതും കൂടി ഞാൻ മേടിച്ചോളാം. അമേരിക്കൻ പണത്തിന്റെ കുത്തൊഴുക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ അവിടെ വന്നു. അവിടെയുള്ള ചിലരുടെ രൂപം മാറി, ഭാവം മാറി. പണത്തിനെ മനുഷ്യനെ ഇങ്ങനെയും മാറ്റാൻ കഴിയുമോ? പക്ഷേ മാറാതെ ഒരാൾ മാത്രം നിന്നു, വർക്കിച്ചൻ. മക്കൾ വലിയ ശമ്പളക്കാരാകുമ്പോൾ അത്രയും നാളും പരിപാലിച്ച ഭർത്താക്കന്മാരെ തഴഞ്ഞു കളയുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരടി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹാശീർവാദത്തോടെ ഞങ്ങൾ തുടരട്ടെ. മക്കളെ കണ്ടു, മാമ്പു കണ്ടു. ഇവിടുന്ന് എവിടെ പോയി കിടക്കണം? വിളിച്ചു കഴിഞ്ഞാലും കേക്കൂല. ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ഉള്ള സ്വർണം മുഴുവനും കയറ്റിയിടരുതെന്ന്. ഒന്നാമത് ഇവിടെ കള്ളന്മാർ ശല്യമാണ്. ആ പുത്തമ്പള്ളിയിലും മണ്ണന്തരത്തും മുട്ടിനകത്തൊക്കെ കള്ളന്മാർ കയറി ആകെ പ്രശ്നമാണ്. എനിക്ക് ആ കാര്യത്തിനൊരു പേടിയില്ല. നമ്മുടെ നാട്ടുകാരോട് നല്ല ബഹുമാനമുണ്ട്. എത്ര ദിവസം ഉറപ്പളച്ച അവര് കള്ളന്മാരെ പുറകെ ഓടിയെന്ന് അറിയാമോ? അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും. ആ പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാത്ത പിള്ളേ ചൊറിയും അറിയും. എടി ഈ സ്വർണ്ണമൊക്കെ ഇട്ടിട്ടേ നീ അഹങ്കരിക്കരുത്. ബൈബിളിലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഹങ്കരിക്കുന്നവരോട് ദൈവം പൊറുക്കൂലെന്ന്. അതെ, ബൈബിളിലെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഉള്ളതിലധികം മേന്മ കാണിക്കരുത്. ഞാൻ ഉള്ളതല്ലേ കാണിച്ചുള്ളൂ, അല്ലാണ്ട് ശോശാമിടാഭരണം വാങ്ങിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും അവൾക്ക് ഒരു മുട്ടായുക്തി ഉണ്ട്. അതെങ്ങനെ വിളിച്ചത്? എടേ ദൈ വാഴക്കൊല നന്നായിട്ട് മൂത്തട്ടുണ്ട്, അതുകൊണ്ട് കാത്തോട്ട് വെച്ചേ. ഇത് എവിടെ? എടി ഇത് നമ്മുടെ തെക്കേലെ അന്തക്കുഞ്ഞേട്ടന്റെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ പറമ്പിന്റെ വാഴേനെ വാഴക്കൊലോ എടി അന്തക്കുഞ്ഞേന്റെ വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതല്ല. പുള്ളി ഈ പ്രാവശ്യം പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് നല്ലൊരു വാഴക്കൃഷി നടത്തി, നല്ല വിളവ് കിട്ടിയപ്പോ പുള്ളി പറഞ്ഞു വെട്ടി തന്നാണ്. നമ്മുടെ വിളവെടുക്കുമ്പോ അങ്ങോട്ടും കൊടുത്തേക്കാ പോരെ. വാഴക്കൃഷിയോട് ഞാൻ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാനൈറ്റ് തറമി കറയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്ന എന്റെ മോൻ ടോണിക്കുട്ടി കഷ്ടപ്പെട്ട് പണിത വീടാ, അതറിയോ? എന്റെ സൂസന്നെ അധികം കിടന്ന് ചലക്കണ്ട, ഈ കറയുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ടെ നമ്മൾ ഇത്ര ആയെന്നുള്ള കാര്യം നീ മറക്കരുത്. കറ പോണെങ്കിൽ കുറച്ച് ബ്ലീച്ച് കുടിച്ചാ പോരെ. എന്ത് പറഞ്ഞു? ഞാനിത് അങ്ങനെ പുറത്തോട്ട് വെച്ചേക്കാം, പോരെ. ഇപ്പൊ വാഴക്ക ഇത് കഴിക്കാൻ പറ്റണില്ല.
എന്താണ് എന്റെ അങ്ങളുടെ മോന്റെ കല്യാണത്തിന് മുമ്പേ ഈ ക്രീം ഒന്ന് വെട്ടിയേക്കട്ട. ഇതെന്തുട്ടാണ് സൂസന്നെ? ഓ, എന്റെ ഈ തലയും കൊണ്ട് നിന്റെ ആങ്ങളുടെ വീട്ടിൽ പോകാൻ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോയാ ഞങ്ങൾ കൊണ്ടുപോണ്ട. അവളുടെ ഒരു റിച്ച് ക്രീം അപ്പൂപ്പന്റെ പോലെ നടക്കണേ എല്ലാരും ഓർക്കും. എനിക്ക് അത്രയും പ്രായം ഉണ്ടെന്നുമ്മേ. എന്റെ സൂസന്നെ, എന്റെ മുടി ഇത്തിരി നരച്ചു നേരിട്ട് ഞാൻ ടോണിക്കോട്ടിയുടെ അപ്പനൊന്നും അല്ലാണ്ടാകാൻ പോണില്ലല്ല. അതെ, വർഗീഷിനോട് എന്ത് പറഞ്ഞു തർക്കിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ ചൊവ്വാഴ്ച മഞ്ഞമ്മ പള്ളി പോയി വന്നപ്പോഴേ എന്റെ അടുത്തിരിക്കുന്ന പെണ്ണോയ്ക്കാണ് കൂടെ വന്നേക്കണ ആരപ്പനാണ്. അതാണ് അവളുടെ കണ്ണിനെ വല്ല തിമിര ഒരുക്കോളൂ. അത്രക്ക് അങ്ങോട്ട് വേണ്ടായിരുന്നു സൂസന്നെ. എനിക്ക് അവളോടുണ്ടല്ല. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാര് ഭർത്താക്കന്മാരെ പറഞ്ഞ ഇഷ്ടപ്പെടൂല. പിന്നെ പ്രത്യേകിച്ച് മേന്മ പറയണേലട്ട, എന്റെ സൂസന ആ കാര്യത്തിൽ നല്ല വർത്തമാനം പറയണ കൂട്ടത്തിലാണ്. നീ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. ആട്ടെ, എന്ത് പറഞ്ഞു? എന്റെ ദൈവം തമ്പുരാനെ, ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം പ്രായം കുറച്ച് പറയണെന്ന് കേട്ട് കഴിഞ്ഞാല് എന്തോ ലോകം കീഴടക്കിയ സന്തോഷമാണ്. ഇങ്ങനെ തന്നെ നടന്നിട്ടെ ഇവിടെ വന്നു കേറിയവളൊക്കെ നമ്മളെ പിടിക്കണട്ടാ. എന്റെ വർക്കിച്ച അവൾക്ക് ഏത് നേരം അവളുടെ പപ്പയും മമ്മിയും പറ്റി പോഴത്തി പറയാൻ നേരുള്ളൂ. കഴിഞ്ഞ ദിവസം അവളെ എന്നോട് പറയണേ, എനിക്ക് വലിയ കളറില്ല, അവളുടെ മമ്മിക്ക് നല്ല കളറാ, ദേഹത്ത് തൊട്ട ചോര പൊടിയോ. ഓ, പിന്നോണ്ട് കൊത്തണോരിക്കും ചോര വരാനായിട്ട്. ആരാണ്ട് വരണ്ടല്ലോ? അയ്യോ, നമ്മുടെ അച്ഛനാണല്ലോ. എന്റെ അച്ഛൻ എന്ത് പറയാനാ? വില്ലയുടെ പണി, പറമ്പിന്റെ തീർ, എല്ലാം കൂടി ഞാൻ ഓടണ്ടേ. വർക്കീച്ചിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കൃഷി കൃഷി എന്ന് പറഞ്ഞ അങ്ങോട്ട് ഒരു പോക്കാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയാകുമ്പോഴത്തേക്കും കർത്താവിനെ മറക്കരുത്. സൂസനെ, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചോ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അല്ല, വർക്കീച്ചിന് ഈ കൃഷിയൊക്കെ നിർത്താറായില്ലേ? മോൻ അമേരിക്കയിലല്ലേ? എന്റെ അച്ഛോ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഞാൻ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ എന്നെ കൊണ്ട് പറ്റൂല. വർക്ക് ചെയ്യുന്നവരായിട്ടും വെറുതെ ഇരുന്ന് തിന്നിട്ടില്ല, അധ്വാനിച്ചിട്ട് എന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളു. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. നല്ല കാര്യമാണ്. നമ്മുടെ ഇവിടെ ടോണിക്കുട്ടിയുടെ ഭാര്യ എന്തേ, കുറെ നാളായല്ല കണ്ടിട്ട്. മോളെ, ഗുഡ് മോർണിംഗ് ഫാദർ. ഓ മോളെ, അച്ഛന്മാരോടൊക്കെ ഈശോമിശേക്ക് സുധേരിക്കട്ടെ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി. അത് കുഴപ്പമില്ല വർഗീസ, കാരണം പുതിയ തലമുറ അല്ലേ, ഇതൊക്കെ തന്നെ കിട്ടണതന്നെ ഭാഗ്യം. ആ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഇത്രയെങ്കിലും പറഞ്ഞെന്ന് ആശ്വസിക്കാം. മോളുടെ വീട് എവിടെയാണ്? പാലായില. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഞാൻ ഒറ്റ മോളാ. ഒറ്റ അഹങ്കാരം. അച്ഛൻ ഇരിക്കെ ഞാനേ ഒരു സാധനം കൊണ്ടുവരാം. മോളേ, ഇപ്പൊ വരാം. പറഞ്ഞോളൂ. അച്ഛൻ ഇരുന്നില്ലല്ലോ. എന്റെ അച്ഛൻ എന്റെ ടോണിക്കുട്ടിക്ക് പറ്റിയ അബദ്ധമാണ്. അഹങ്കാരത്തിന് കൈയും കാലം വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ അകത്തേക്ക് വരുന്നത്. എല്ലാം ശരിയാവും. സൂസന്നെ, എന്റെ ദൈവമേ, എന്റെ മമ്മി പാചകത്തിൽ നല്ല എക്സ്പേർട്ടാ. കഴിച്ചു നോക്ക്. പിന്നെ ഒരു കഷ്ണം കഴിച്ചു ചേച്ചനൊന്നും പറ്റാനൊന്നും. അച്ഛ, ഇതൊരാഴ്ച പുറത്തിരുന്നേ പല്ലി പാറ്റൊക്കെ കേറിയതാന്നേ. എന്റെ കർത്താവേ, കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച മൂടാണ്ട് ചങ്ങായിരുന്നു മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്ത പല്ലി കയറി. പിന്നെ വർക്കിച്ച ഒരു അഞ്ചു മിനിറ്റ് ഞാനിവിടെ സഹിച്ച കാര്യം ഓർക്കണെങ്കല്ലേ വർക്കിച്ച് എങ്ങനെ സഹിക്കണത്? എന്റെ അച്ഛോ, കർത്താവ് വിശമിച്ച ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വർക്കി രണ്ടു കുരിശ് ചുമക്കാണ്. ഒരു മരക്കുരിശും പിന്നെ ഏതാ പോയ മൂത്ത ഒരു കോൺക്രീറ്റിന്റെ കുരിശും. ആ, ഇത് രണ്ടും കൂടിയും ബാലൻസ് ചെയ്യണമെന്നായിരിക്കാം ദൈവം തമ്പുരാന്റെ ആഗ്രഹം. തോളിന് തേയ്മാനം വരാതെ നോക്കണം. ഞാൻ പോണ്, ഒരു കുടുംബീടിന്റെ പ്രാർത്ഥന ഉണ്ട്. ശരി അച്ഛോ, എന്നാല്. കൂപ്പണോ? എന്തിന്റെയാണ് മക്കളെ കൂപ്പൺ? ആ, അമ്മമാരുടെ പരിപാടിയുടെയാണോ? സൂസന്നെ,
അമ്മമാരുടെ പരിപാടിയുടെ ഒരു കൂപ്പണം കൊണ്ട് പിള്ളേര് വന്നിട്ടുണ്ട്. ആട്ടെ, എന്തൊക്കെയാണ് സമ്മാനങ്ങള്? കുക്കറും സാരി ചായപ്പൊടി കൊള്ളാം. സുസന്നെ, സമ്മാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടണതൊക്കെ കണക്കായിരിക്കുള്ളൂ. ഒന്നാം സമ്മാനം ആരാണ് സ്പോൺസർ ചെയ്തേക്കണേ? മന്നേല ഡേവി ചേട്ടനാണ്. അതല്ലെങ്കിലും സൂസന്നെ, എന്തായാലും ഒക്കെ ചെയ്യാൻ പറഞ്ഞു ചെയ്യണേ, ഒരു സന്മനസ്സുള്ള ഒരു കക്ഷിയാണ് പുള്ളി. മോളെ അനീത്തിന്ന് വിളിച്ചാലും മതി, ഒരു 5 വയസ്സിന്റെ കുറവുണ്ടാവുള്ളൂ. എന്ത് ഭംഗി മേക്കപ്പ് ആണ് ഒറിജിനൽ ഒന്നുമല്ലത്. അല്ല, ഞാനിത്രീല വളത്ത് ദോഷം പോയി പോയി. കൂപ്പണം വേണ്ട, ഒന്നും വേണ്ട. പോയിക്കോട്ടെ. എന്റെ സൂസന്നെ, ഒന്നാമത് നീ അമ്മമാരുടെ മീറ്റിങ്ങിനാ പോകാറില്ല, ഒരു കൂപ്പണെങ്കിലും എടുത്ത് അവരൊന്നും സഹായിക്കാൻ പാടില്ല. ബ്യൂട്ടി പാർലർ പോകുന്ന നേരം കിട്ടില്ല, പിന്നെ മീറ്റിങ്ങിന്. ഈ തെങ്ങ ഇങ്ങനെ ചെന്തിയാ മതിയോ? മരുമോള് തേങ്ങയിലൊന്ന് കണ്ടു പഠിക്ക്, കത്തി വെച്ച് കുത്തണ്. എന്റെ മോളെ, അതാ ചെറവേല് ചെറണ്ടിയാ പോരെ. എനിക്ക് തേങ്ങ ചെറുവേ ചെറുവാൻ അറിയത്തില്ല. അവൾക്ക് ഇംഗ്ലീഷ് മാത്രം ചെറുവാൻ അറിയാൻ പാടുള്ളൂ. എടി, മമ്മി ഇതൊന്നും പഠിപ്പിക്കാനാണ് നിങ്ങൾ വിട്ടത്? മമ്മിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് 100 നാവാള അടുക്കളപ്പണി ഒന്നും അറിയാൻ പാടില്ല. എന്റെ മോന് പറ്റി അബദ്ധം. ഹലോ മമ്മി, ഇന്നിവിടെ എന്തൊക്കെ നടന്നു മമ്മിക്ക് അറിയാവോ? ഒരു തേങ്ങ ചെറുവൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ എന്തൊക്കെ ചീത്തവരെന്ന് അറിയാവോ? അവിടുന്ന് പോന്നെ പിന്നെ ഒരു മോഡേൺ ഫുഡ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്നും കഞ്ഞിയും പയറും കഞ്ഞിയും പയറും മടുത്തു എനിക്ക്. അടുക്കളയിൽ നിന്ന് എന്നും ലെഗ് പെയിനും നടുപ്പെയിനും ഉണ്ട് മമ്മി. എന്റെ മമ്മിയുടെ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും. എന്റെ മോളെ, ഈ നിസാര കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞ് അവരെയും കൂടി വിഷമിപ്പിക്കണോ? ഒന്നാമത്തെ മോൾക്ക് അറിയാല്ല. എന്റെ മോളെ, സൂസൻ ഒരു പാവമാണ്. അവളൊരു ശുദ്ധഗതിക്കാരി, അവൾ വെറുതെ തുറന്നടിക്കുന്നു മാത്രമുള്ളു. അവളുടെ ഉള്ളിൽ ഒന്നുമില്ല. ഉള്ളിൽ മാത്രമല്ല, തലയുടെ തളക്കകത്തൊന്നുമില്ല. ദൈവമേ, സൂസനെ കേട്ടോ. ഇവിടെ ഈ അന്തോണി സുണാളിന്റെ നേർച്ച സദ്യക്ക് 25 തേങ്ങ ഒറ്റരിപ്പിൽ ചരണ്ടിയവനാണ് ഈ വർക്കി. അപ്പോഴാണ് ഒരു അരമുറി തേങ്ങക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ പൂട്ടല്. എവിടെയടി ചെലവാ? ഇത് ടീനയുടെ വീടല്ലേ? ടീനയുടെ വീടൊന്നുമല്ല, ടീനയെ കെട്ടിക്കൊള്ളു. ഞങ്ങളുടെ വീടാ. ആരാ? സെർവന്റാ. സെർവന്റ് എന്ന് പറഞ്ഞ വേലക്കാരിത്തി എന്താണ്? അയ്യേ, ഇംഗ്ലീഷ് പഠിക്കാത്ത കുഴപ്പം. അല്ല മോളെ, ഏതാ മനസ്സിലായില്ലല്ലോ. ഞാൻ ടീനയുടെ മമ്മി പറഞ്ഞു വന്ന പുതിയ സെർവന്റ്. ഓ, സൂസനെ ടീനയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. പേരെന്താ മോളുടെ പേര്? എന്റെ പേര് അക്കുടു. സ്നേഹമുള്ളവരെ അക്കു എന്ന് വിളിക്കും. അത്ര വലിയ സ്നേഹമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ അക്കു എന്ന് വിളിച്ചോളാം. ഓ, എന്നാലും ആ പേരങ്ങോട്ട് കേട്ടിട്ട് എന്തോ ഈ കൊച്ചു പിള്ളേര് കളിക്കണ ഒരു കളി പോലെ. കുടുകുടുവാ, കുടുകുടുപ്പാ, അങ്ങനെ ഒരു കളി. അതേ കുടുങ്ങാതൊക്കെണ്ട. അക്കുടു തീര. ഓ, മമ്മി പറഞ്ഞ പോലെ സ്മാർട്ട് ഗേൾ ആണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ചിലരൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണ. വരൂ, ഞാൻ കിച്ചൺ പരിചയപ്പെടുത്തി. വേറെ മാഡം നിന്നെ കണ്ടപ്പോ തോന്നി തന്നെയാണ് ആ കൊച്ചു വിളിച്ചത്. മാഡേ, മാഡ്. എന്റെ സൂസനെ, നീ അപ്പോഴേക്കും പിണങ്ങിയ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്നാൽ എന്റെ വർഗിച്ച, ഈ കാര്യത്തില് എന്റെ മരുമോളെ അവളുടെ മമ്മിയെ സമ്മതിച്ചു കൊടുത്തേക്കണം. നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്ന് വിലക്കാരിയല്ലേ. 4 പേരുടെ മുമ്പിൽ പരിചയപ്പെടുത്താനും കൊള്ളാം. എനിക്കെന്നോളം ശോശാമയുടെ മുമ്പിൽ ഒന്ന് വിലസനം. അവളുടെ വീട്ടിലെ വേലക്കാരത്തെ കാണണം. ചാള കൊടല് വലിച്ചതോടെ അത് തന്നെയല്ല. ഒരു ദിവസം ഞാൻ ചെറുപ്പേ അവള് ചപ്പാത്തിക്ക് മാവ് കുഴക്കണം. മുഖം ചീറ്റിലുണ്ട്, മാവ് കുഴക്കുന്നുണ്ട്. എന്നിട്ട് നീ പറഞ്ഞില്ലേ അവളോട്? ഏയ്, അവൾക്ക് ഇത്ര ഉള്ളി ചെല്ലട്ടെ, ശോശാമയ്ക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ സൂസനെ, എന്തുട്ട് പേരാണ് ആ കൊച്ചിന് ഇട്ടേക്കണത്? അക്കുടുട്ട പേരെന്താ കുഴപ്പം? സാധാരണ വേലക്കാരികളുടെ ഒരു ജാനകി, ലീലമ്മ, സരസു, ഇത് അക്കുടു നല്ല പേരുണ്ട്. പേരൊന്നും കുഴപ്പമൊന്നുമില്ല, പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കാഴ്ചയിലും നല്ല സുന്ദരിയാണ്.
മോളെ ഇത്ര സ്പീഡ് വേണ്ട ഏതായാലും. എനിക്ക് ഡിന്നറിനുള്ള മെനു വേണമായിരുന്നു. ടീനയ്ക്ക് എന്താ വേണ്ടത്? എനിക്ക് ചിക്കൻ നൂഡിൽസ്. ആന്റി എനിക്ക് കിച്ചൻ നൂഡിൽസ്. കിച്ചൻ നൂഡിൽസ് അല്ല തള്ളേ, ചിക്കൻ നൂഡിൽസ്. ടീന പറഞ്ഞത് തന്നെ. അങ്കിൾ മോളെ എനിക്ക് ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയും മതി. വാട്ട് ഈസ് കഞ്ഞി? ദിസ് ഈസ് കഞ്ഞി കുടുംബം. അങ്ങനെ ചെറുപ്പക്കാർ മാത്രമുള്ള ഇംഗ്ലീഷ് പറഞ്ഞു വരസണ്ട, എനിക്കും പഠിക്കണം ഇംഗ്ലീഷ്. അതെ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കുന്ന ജൂലി മിസ് ഇല്ലേ, അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് വർക്കിച്ചിനെ ഒന്ന് വിളിച്ച് അവരോടൊന്ന് സംസാരിക്കുക. അവരി വീടുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കും. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? ഇടി നീ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും അമ്മായിമ്മേനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. വെറുതെ അല്ല, നിന്റെ അമ്മായിമ്മ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പുതിയ മിസ്സിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദൈവമേ, ഈ വയസ്സാങ്ങൾക്ക് തളയ്ക്ക് എന്നാത്തിന്റെ കേടാ? അത് മാത്രമല്ല, നമ്മുടെ ടോണിക്കുട്ടിയിലെ എന്റെ കെട്ടിയവൻ കുണ്ടിക്ക് പുള്ളിക്ക് പണ്ടേന്ന് ചുറ്റിക്കളി എന്തോ ഉണ്ടായിരുന്നു. എന്ത് ചുറ്റിക്കളി? എന്തോ ഷീബാന്നോ അങ്ങനെ എന്തോ പെണ്ണിന്റെ. നിനക്കറിയാവോ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോ എന്താന്ന് പറഞ്ഞേന്ന്? ഒരു പെണ്ണിന്റെ പോലും ഒന്ന് നോക്കിയിട്ടില്ല. അല്ല, ഞങ്ങള് പറയായിരുന്നേ, ടീന എത്തുന്ന മാഡത്തിന് കുറ്റം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്തോ മാഡത്തിനെ കാണാൻ ഒരു ഭംഗിയില്ല, തീരെ വിദ്യാഭ്യാസം ഇല്ല, പിന്നെ കൾച്ചറിൽ നിന്നല്ലാത്ത വർഗമാണ്. പിന്നെ ഞാൻ പരദൂഷണം പറയാന്ന് വിചാരിക്കരുത്, നമ്മുടെ ടീന അത്ര നല്ല വലിയ കൊച്ചൊന്നും അല്ല. അവക്ക് പണ്ട് മാത്യൂസ് എന്ന് പറഞ്ഞ ഏതോ ചെക്കനായിട്ട് ചുറ്റിക്കളി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോണ കാര്യം കേട്ടാ, മാഡത്തിന് വിഷമവും. എന്താണ്? ഞാൻ പറയണ്ട. എന്താണ് പറഞ്ഞു? മുറി ഇംഗ്ലീഷ് പറയണ അമ്മായിമ്മ എന്ന് പറഞ്ഞവള്. അങ്ങനെ പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം. ദേ അവൾ അക്കുനോടും പറഞ്ഞു മുറി ഇംഗ്ലീഷ് പറയണ അമ്മായമാന്ന്. ദേ ഇതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട്. കുത്തി വിളിക്കി ജോലിമിസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇവിടെ ഉണ്ട് മിസ്സിന്റെ നമ്പർ, നോക്ക്. അവൾ അത്രയും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, പിന്നെ വിളിക്കാം. നോക്കിണ്ട് ചേച്ചിക്ക് എന്താ കുടിക്കാനായിട്ട് എടുക്കും. അല്ല, സുമി മോളൊക്കെ എന്ത് ചെയ്യും? അവളെയും കൊണ്ട് വരായിരുന്നില്ലേ? ഇനിയിപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഇതേപോലെ വന്ന് നിക്കാൻ പറ്റുമോ? ഈ സമയത്തല്ലേ വന്ന് നിക്കാൻ പറ്റുള്ളൂ. അവരെ കൂട്ടാൻ നിന്നില്ല, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ മോനോട്. അല്ല, വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ചേച്ചിയുടെ മുഖാകെ മാറിയിരിക്കുന്നത്. എന്തു പറ്റി ചേച്ചി? മോനെ ലോൺ കിട്ടിയിട്ടില്ല. ചെറുക്കന്റെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വരുന്ന സ്വർണം കൊടുക്കണം, അടുത്ത ബുധനാഴ്ച പോയി. സ്വർണത്തിന് ഇപ്പൊ ഇത്തിരി വിലക്കുറവാണ്. ശരിയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പറിലും വായിച്ച് സ്വർണത്തിന് വിലക്കുറവാണെന്നുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യും ചേച്ചി? ലോൺ കിട്ടിയിട്ടില്ല, ആകെ പ്രശ്നമാകുമല്ല. പൈസക്ക് എന്ത് ചെയ്യുന്നുള്ള ടെൻഷനാണ്. ഒരു പണി ചെയ്യാം, ടോണി രാത്രി വിളിക്കും, ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. ഇവിടെ ഈ വെള്ളം എടുക്കാൻ പോയിട്ട് ഇതിപ്പൊ നല്ല കഥയായത്. ടോണിക്കുട്ടി അവിടെ നിന്ന് മരത്തിൽ നിന്നും കുലുക്കിയെടുക്കല്ല, അവനെ ഇഷ്ടം പോലെ കഥയും. വില്ലയുടെ പണി, പറമ്പിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ എങ്ങനെയാണ് പൈസ ഉണ്ടാവാനായിട്ട്?
എന്റെ സൂസന്നെ അതുപോലത്തെ ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ ഇത്തിരി നീട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇത് കല്യാണം ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റുമോ? നീ എന്താണ് ഒരുമാതിരി വർത്തമാനം പറയണത്? പൈസ വേണ്ടി വർക്കിച്ചിവിടെ ഒരേ മാസം ടാക്സ് കരണ്ട് ബില്ല് അതേ പണക്കാരുടെ വിഷമങ്ങള് ഇപ്പൊ അവങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. ചേച്ചി വെള്ളം കുടിക്കൂനെ ലോൺ കിട്ടി കഴിയുമ്പോ തന്നേക്കാ അപ്പൊ തന്നെ കൊണ്ടുവന്നു ഞാനിട്ടല്ലേ. അതുകൊണ്ടല്ലേ വെള്ളം കുടിക്കല്ലേ. വെള്ളം കുടിക്കല്ല എനിക്ക് എന്റെ ദാഹം മാറി. ഭക്ഷണം കഴിച്ചിട്ട് പോകാം, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വിശപ്പ് മാറി, ദാഹവും മാറി, വയറൊക്കെ നിറഞ്ഞു. പോട്ടെ മോനെ, ഇടക്ക് വിളിക്കണേ. എന്റെ സൂസന്നെ, എന്നാലും നീ ചേച്ചിനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലട്ടാ. പിന്നെ എങ്ങനെ പറയണം? ഏത് നേരം പൈസക്ക് ഇങ്ങോട്ട് ഓടി വന്ന പൈസ ഉണ്ടോ കൊടുക്കാനായിട്ട്? അല്ലെങ്കിലും അതെ, ഏത് നേരം പൈസക്ക് വരണം? അല്ല സാബു, നീ എന്താണ് ഈ പതിവില്ലാണ്ട് ഇങ്ങോട്ട് വന്നത്? കാര്യം പറ അതെന്ത് വർത്താനാ? പിന്നെ ടോണിക്കുട്ടിയൊക്കെ വിളിക്കാറുണ്ടോ? ടോണിക്കുട്ടിയൊക്കെ വിളിക്കാറുണ്ട്, ഒരു കുഴപ്പമില്ല. വിളിക്കുമ്പോ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണേ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് വന്നത് ഞങ്ങളെ ക്ലബ്ബ് ഒരു നാടകം സംഘടിപ്പിക്കുന്നു. അത് ഞാൻ കേട്ട്, ക്ലബിന്റെ വക ഒരു നാടകം എന്താ വെക്കണുണ്ടെന്നുള്ളത്. നിങ്ങളെ പോലുള്ള പണക്കാരൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ഇറങ്ങിയത്. അതിനേതായ ചെലവുകളുണ്ടാവും അറിയാലോ. നീ വന്നപ്പോഴേ തോന്നി എന്റെ സാബു, ഒന്നും കാണാതെ നീ ഇവിടെ വരൂലെന്ന്. വെറുതെ വേണ്ട വർക്ക് ചേട്ടാ, ഈ കൂടുതൽ ഈ പൈസ തന്നെ അവരുടെ പേര് നോട്ടീസിലടിക്കുകയും ചെയ്യും, ആ പരിപാടി നടക്കണമെന്ന് വിളിച്ചു പറയുകയും ചെയ്യും. സൂസന് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും പ്രായം കുറഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും സത്യമുണ്ട്. പൊന്ന് വർക്ക് ചേട്ടാ, സൂസന് ചേച്ചിനെ കണ്ട് പഠിക്ക്, പേര് വർക്കിനും കയ്യിലും മൊത്തം ഇറക്കി തരൂ. എന്റെ സാബു, നീ ആദ്യം വെള്ളം കുടിക്ക്, എന്നിട്ട് കിട്ടാനുള്ളത് കിട്ടിയല്ല, എന്നിട്ട് വേഗം പോയെ, കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാണ്ട്. അല്ലെങ്കിലും അതെ, ആരെങ്കിലും ഒന്ന് എന്നെ അഭിനന്ദിച്ചാല് വർക്കിച്ചിന് അപ്പ വരും ഈ അസൂയ. അതെ, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ സൂസന്നെ, അസൂയ ഉണ്ടായിട്ടല്ല, നിന്റെ ഈ പോക്ക് കണ്ടിട്ട് എന്റെ ഉള്ളില് പേടിയാണ്. ആ എൽ സി ചേച്ചി വന്നിട്ട് മോളുടെ കല്യാണത്തിന് കുറച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അടുത്ത് കൊടുക്കാനില്ല. ആ സാബു നോട്ടീസിൽ ഇത്തിരി പേരടിച്ചു വരും എന്ന് പറഞ്ഞപ്പോഴേക്കും നിന്റെ അടുത്ത് വാരിക്കോരി കൊടുക്കാനായിട്ട് പൈസ ഉണ്ട്. അതെ, ഇത് നാലാൾ അറിയെങ്കിലും ചെയ്യും. എൽ സി ചേച്ചി കൊടുത്തത് പോരാതെ പറഞ്ഞുകൊണ്ടുള്ള വരവല്ലേ, അതത്രയും മതി. എന്റെ സൂസന്നെ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ ടോണിക്കുട്ടിക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ട് നല്ലൊരു ജോഡി ഡ്രസ്സ് മേടിക്കേണ്ട എന്റെ അടുത്ത് കാശില്ലാതിരുന്നപ്പോ എന്റെ വിഷമം കണ്ട് ചേച്ചിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, എടാ നീ കൊണ്ടുപോയിട്ട് അവൻ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ലോൺ അടയ്ക്കാനായിട്ട് എടുത്തുന്ന പൈസ എനിക്ക് എടുത്ത് തന്നത്. സൂസന്നെ, നമ്മളൊരിക്കലും വന്ന വഴി മറക്കരുത്. പൈസ വന്നപ്പാ നിന്റെ സ്വഭാവം മാറി തോന്നി. സൂസന്നെ, ഇതൊന്നും ഒരിക്കലും ദൈവം പൊറുക്കില്ലട്ടാ. എന്തിന് ചൂടാണ് കർത്താവേ? ഓ, ഇത് അമേരിക്കക്കാരുടെ വീടൊക്കെയാണ്. ഒരു ഫാനോ ഒരു എ സിയോ ഇല്ല. അകത്തും ചൂട് പുറത്തും ചൂട്. ഇതെന്തൊരു കഷ്ടമാണ് തമ്പുരാനെ. എന്താണ് ജോലി വിസയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണത്? എന്ത് പറയാൻ എന്റെ വർക്കിച്ചേട്ടാ, എന്തൊരു ചൂടാണ്. നിങ്ങൾക്കൊരു എ സിയോ ഒരു ഫാനോ മേടിച്ചു വെക്കാൻ പാടില്ലേ? അമേരിക്ക പണം ഒഴുകയല്ലേ. എ സി ഇല്ലെന്ന് ആരാണ് എന്റെ മിസ്സേ പറഞ്ഞത്? ടീനയുടെ മുറിയിൽ ഇത് ഇത്രയും വലിയൊരു പെട്ടി വെച്ചിട്ടുണ്ട്, അതിന്റെ പുറകിൽ ഒരു പെട്ടി. അപ്പൊ നമ്മുടെ സൂസന്നെ പറഞ്ഞ് എനിക്ക് അത്രയും വലിയത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ മുറിയിലും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വക തണുപ്പൊന്നും ഈ കൃത്രിമ തണുപ്പൊന്നും പിടിക്കില്ല, അതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. നിങ്ങളുടെ മുറിയിലൊക്കെ വെച്ചാൽ എങ്ങനെയാണ് വന്നവർക്ക് തണുപ്പ് കിട്ടണത്? ഈ വിസിറ്റിംഗ് റൂമിൽ ഒരു എ സിയോ ഫാനോ വെച്ചാലല്ലേ വന്നവർക്ക് കിട്ടുള്ളൂ. പിടിച്ചതിനേക്കാളും വലുതാണല്ലോ ദൈവമേ ആളയിൽ ഇരിക്കണത്. വർക്കിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഓ, ഞാനൊരു ആത്മകഥം പറഞ്ഞാണ്. സൂസന്നെ, എടീ നിന്നെ മിസ് വന്നിട്ടുണ്ട്. അധികം നേരമായില്ല. എന്താണ് ഇപ്പൊ സൂസനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരാഗ്രഹം? എന്റെ പൊന്നു മിസ്സേ, ആ മക്കള് പെണ്ണുകെട്ടി വരുമ്പോ ഇംഗ്ലീഷ് ഭാഷയുടെ വില നമ്മള് മനസ്സിലാക്കണേ. അത് കുറച്ച് വിദ്യാഭ്യാസം അഹങ്കാരം കൂടി അങ്ങ് തീർന്നു. അപ്പൊ സൂസനക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരങ്ങളൊക്കെ അറിയാമോ? അതായത് എട്ടാം ക്ലാസ് എത്തിയപ്പോ ഞാൻ ഏ തുടങ്ങി സിദ്ധുവരെ എഴുതാൻ പഠിച്ചു. എന്നാ നമുക്ക് വവ്വൽസി തുടങ്ങാം. എന്റെ പൊന്നു മിസ്സേ, വവ്വൽസിനെയും വവ്വാലിനെയും നരച്ചിലും കുറിച്ച് പഠിക്കണേ, എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. എന്റെ സൂസന്നെ, വവ്വൽസ് മീൻസ്
അതെങ്ങടെ മീനിനെയും പറ്റി പഠിക്കണോ എന്നത്. മിസ്സേ, ഉദാഹരണത്തിന് അടുത്ത ഞായറാഴ്ച എൻ്റെ അങ്ങളുടെ മോൻ്റെ കല്യാണമാണ്. അതിന് ഞാൻ പോകുമെന്ന് മുറിഞ്ഞു പോകാതെ എനിക്ക് എൻ്റെ മരുമകളോട് ഇംഗ്ലീഷിൽ പറയണം. സൂസന്നെ, നെക്സ്റ്റ് സൺഡേ ഐ ആം ഗോയിങ് മാരേജ് ഇൻ മൈ ഹൗസ്. നിക്കട്ടെ, മിസ് ഒന്ന് നിർത്തി പറഞ്ഞാൽ എഴുതിയിരിക്കട്ടെ. അപ്പൊ ഇത് സൂസന്നെ എങ്ങനെ എഴുതിയെടുക്കും? അത് ഞാൻ മലയാളത്തിൽ എഴുതിക്കോളാം മിസ് പറഞ്ഞു. നെക്സ്റ്റ് സൺഡേ ഐ ആം ഗോയിങ് മാരേജ് ഇൻ മൈ ഹൗസ്. അപ്പൊ സൂസന്റെ ഒരു കാര്യം ചെയ്യേ, ഇതൊരു 100 പ്രാവശ്യം അങ്ങോട്ട് എഴുതി പഠിക്കേ, അപ്പൊ തറാവും. ഇതാണ് നല്ല കഥ, 100 പ്രാവശ്യം പോഷൻ എഴുതി പഠിക്കാൻ. എന്റെ മിസ് അവൾ ഈ 8-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എന്ത് കണ്ടിട്ടാണ് എഴുതിയിട്ടാണ്? എന്താണ് ഇമ്പോസിഷൻ എഴുതി എഴുതി അവളുടെ കൈയുടെ എല്ലിന് തേയ്മാനം വന്നപ്പോഴേ അവളുടെ അപ്പം പറഞ്ഞു മോളെ മോക്ക് ആവശ്യത്തിനുള്ള പഠിപ്പൊക്കെ കെട്ടിച്ചു വിടാൻ ഇത്ര പഠിപ്പൊക്കെ മതി. അങ്ങനെ ആ പുരുഷ എന്റെ തലയിൽ വായി. വേണ്ട വേണ്ട, ഇത് 100 1000 പ്രാവശ്യം ഞാൻ എഴുതും. അത്രയ്ക്കും വിഷമമുണ്ട് മിസ് എനിക്ക്. അവളെ 100 ഇംഗ്ലീഷ് പറയുന്ന അമ്മായമെന്ന് പറഞ്ഞ പിന്നിട്ടല്ല എനിക്ക് ഊണുമില്ല ഉറക്കവുമില്ല. ഉറക്കൂലെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കും, ഊണില്ല എന്ന് മാത്രം പറയരുത്. മിസ് ഇപ്പൊ അവളെ കൈ തുടച്ചോണ്ട് വന്നാണ്ടില്ലേ, 2 പ്ലേറ്റ് ചോറ് 2 ഇരിപ്പില് തിന്നിട്ടാണ് ഈ വന്നേക്കണത്. ഓ, അപ്പോ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഇതാരാണ്? ഇത് ഞങ്ങളുടെ പുതിയ വേലക്കാരി. നല്ല സ്മാർട്ട് ഗേൾ. താങ്ക് യു. അയ്യോ, ഇത്രയും നാളൊന്നും വേണ്ട, നിന്നെ പെണ്ണാണോ വന്നോന്നല്ല. കപ്പ് കപ്പ് ഞാൻ കൊള്ളുന്നുള്ള പോയിപ്പോ. മിസ്സേ, യൂദാസാണ് പോയത്. അതെ, ഞാൻ വീട്ടിൽ പോകുമ്പോ എന്റെ വായിന്ന് എന്തെങ്കിലും വീടാൻ നിൽക്കും. അക്കുന് ടീന വരുമ്പോ പറഞ്ഞ് തന്നുടിപ്പിക്കാനായിട്ട്. ഓ, പരാതിപ്പെട്ടു തോന്നോ? ആര് വന്നു കഴിഞ്ഞാൽ ഈ മരുമകളുടെ കുറ്റം പറയും, ഈ മരുമകളുടെ കുറ്റം പറയും. അയ്യോ, നാളെ എനിക്ക് വരാൻ പറ്റൂല, എനിക്ക് ആ കാഞ്ഞിരമുറ്റത്ത് പഠിപ്പിക്കാൻ പോകാനുള്ളതാ. കാഞ്ഞിരമുറ്റത്താ? കാഞ്ഞിരമുറ്റത്ത് ഇപ്പൊ ആരാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത്? കാഞ്ഞിരമുറ്റത്ത് നമ്മുടെ ഏലിയാമ്മച്ചേടുത്തേക്ക്. ഏലിയാമ്മച്ചേടുത്തിയ? കഴിഞ്ഞ ദിവസം ഏലിയാമ്മച്ചേടുത്തി കച്ചൻ വേണ്ടുന്നത് കൊടുത്തത്. ഓ, അതിന്നൊക്കെ ഏലിയാമ്മച്ചേടുത്തി രക്ഷപ്പെട്ടു പോന്ന്. അതൊക്കെ നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ. അച്ഛൻ വേണ്ടുന്നത് കൊടുത്തു കഴിഞ്ഞാല് കുഴിയിലോട്ട് വെക്കാൻ പോണവനാണെങ്കിൽ അപ്പ എഴുന്നേറ്റ് പോലും. അത്രയ്ക്ക് തങ്കപ്പെട്ട മനസ്സാണ്. അല്ല ആട്ടെ, ഏലിയാമ്മച്ചേടുത്തി ഇപ്പൊ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കണത്? ഓ, നമ്മുടെ ഏലിയാമ്മച്ചേടുത്തിയുടെ മോൻ ലണ്ടനില് ജോലിക്ക് പോയില്ലേ, അവിടുന്ന് ഒരു മദാമേനെയും കൊണ്ട് പോന്നേക്കാലേ. ഓ, ഇപ്പൊ മദാമ പറയണത് ഏലിയാമ്മച്ചേടുത്തിക്ക് മനസ്സിലാവില്ല, ഏലിയാമ്മച്ചേടുത്തി പറയണത് മദാമയ്ക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ ഏലിയാമ്മച്ചേടുത്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട ഗതികേടിലാണ്. അങ്ങനെ മോൻ ഏർപ്പാടാക്കിയതാണ് എന്നെ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. ഇപ്പോഴത്തെ പിള്ളേര് അമേരിക്കയിലും ഉഗാണ്ടയിലൊക്കെ പോയി ഓരോരോ മാതാമ്മമാരെ കെട്ടിക്കൊണ്ടുവരും. കുടുംബത്തിലിരിക്കണ കാരണവന്മാരുടെ അവസ്ഥ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ആംഗ്യ ഭാഷയിൽ കാണിക്കേണ്ട അവസ്ഥയും. എന്തൊക്കെ ആയാലും ഏലിയാമ്മച്ചേടുത്തി പരലോകത്ത് ചെല്ലുമ്പോഴേക്കും ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് വെയിറ്റിട്ട് നിൽക്കാല. എന്നാ ശരി, ഞാൻ മറ്റന്നാ 2 മണിക്ക് വരാം. അയ്യോ, 2 മണിക്ക് വരട്ടെ മിസ്, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ സമയോ. അപ്പൊ സൂസന്റെ ഡ്രൈവിംഗും പഠിക്കണുണ്ടോ? ടോണിക്കുട്ടി കട്ടി നിർബന്ധം, ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്നു. എന്റെ മിസ്സേ, ടോണിക്കുട്ടിയുടെ നിർബന്ധമൊന്നുമല്ല, അവളുടെ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാമോ? ഡ്രൈവിംഗും കൂടി പഠിച്ചാലേ കൊച്ചമ്മ ആകുള്ളെന്ന്, അതിന്റെ ഒരു പരാക്രമണി കാണിക്കണത്. എന്നാ ശരി, നിങ്ങളുടെ സൗകര്യം ആകുമ്പോ എന്നെ വിളിക്ക്, എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാനും വരാം. ഓക്കെ, ഞാനതെല്ലാം അവളോട് പറയാം. എന്തായടാ, നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോമസുട്ടിക്കാനാണെന്ന ഒന്നിലെങ്കിൽ അവൻ അവിടെ നിന്ന് ഇത്രയും പേരെ കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നല്ലേടി. ആരും കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. കൊണ്ടുവരത്ത് നോക്കടി. അവളുടെ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് കേട്ടിട്ടില്ലടാ നീ. എന്നാലും പണം വന്നാ ഇങ്ങനെ മാറുമോ മനുഷ്യരെ? ഇതെല്ലാം ഒരു പനിക്കുള്ളെന്ന് നീ പറഞ്ഞൊന്ന് മനസ്സിലാക്ക സൂസന്നേനാ. എന്റെ തോമസുട്ടി, നിനക്കറിയോ എന്റെ സൂസന ഇപ്പൊ പഴയ സൂസന്നേന്നുമല്ല. പണ്ട് ഞാൻ പറമ്പിൽ പണിക്ക് ഇറങ്ങുമ്പോൾ അവൻ എന്റെ കൂടെ ഉണ്ടാകും, നടാനും നനയ്ക്കാനും ഒരു കയ്യാളായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉമ്മറത്തിണ്ടയിൽ ഇരിക്കുമ്പോൾ അവള് സ്നേഹത്തോടുകൂടി വന്ന് എന്റെ കാല് തിരുമ്മി തരുമായിരുന്നു. അതൊക്കെ ഇന്നൊരു സ്നേഹമുള്ള ഓർമ്മ മാത്രം, ആരോട് പറയാൻ? കോടീശ്വരനായ നിന്റെ മനസ്സ് ഇത്രയും വേദനിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴവിടെ മനസ്സിലായത്. കോട്ടെ, പുറത്ത് പറയാൻ പറ്റുണ്ട് തോമസുട്ടി. ഇപ്പൊ നീ ഇതിഞ്ഞ് വീട്ടിൽ ചെന്നൊന്നും പറയണ്ട, ഞാൻ അവരുടെ ഇടങ്കിലും ഇടയിൽ ഇത് അറിയിക്കണ്ട. ഇല്ല, ഇത് ഞാൻ പറയില്ല, പറഞ്ഞാൽ അതിന്റെ മനക്കേട് നിനക്കാണ്. കോട്ടെടാ. ശരിയടാ. എന്നാല് സമയം കഴിഞ്ഞു. അല്ല, നിനക്കെന്താണ് ഇന്ന് ടീനമ്മോളോട് ഇത്ര ഭയങ്കര സ്നേഹം?
എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷ് പഠിച്ചത് കേൾപ്പിക്കാനല്ലേ. ഏതായാലും പറട്ടെ, ഒരു കാറ് വന്ന് നിക്കണ ശബ്ദം കേക്കണുണ്ടല്ലോ, ടീന മോളാണെന്ന് തോന്നണ. ടീന, നെക്സ്റ്റ് സൺഡേ ഐ ആം ഗോയിങ്. അയ്യോ, കല്യാണം മാരേജ്. അയ്യോ, അമ്മ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണോ? അടുത്ത ഞായറാഴ്ച എന്റെ ആങ്ങളുടെ മോന്റെ കല്യാണം, ഞാൻ അതിന് പോകും. മര്യാദ പറഞ്ഞാ എന്റെ അമ്മേ, മലയാളം പറഞ്ഞപ്പോ എന്ത് റിലാക്സേഷൻ, ഓക്സിജൻ കിട്ടിയ പോലെ. റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റിലാക്സേഷൻ എന്ന് പറഞ്ഞ തമ്പ്രാന. ടോണിക്കുട്ടി വിളിച്ചിരുന്നു, രണ്ടാഴ്ച കഴിഞ്ഞ അമേരിക്കയിലോട്ട് പോകാനുള്ള എന്റെ വിസ റെഡിയാകും. അവൻ വിളിക്കുന്നത് എന്നെ വിളിച്ചില്ലേ, അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? അത് പോരെ. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ, നമ്മളോട് വിളിച്ച് പറയണ്ടേ അവനൊന്നും? സൂസന്നെ, അടയ്ക്കായാലും മടിയിൽ വെക്കാം, അടയ്ക്കാൻ മറവയല്ല അവൻ മനസ്സിൽ വിചാരിക്കണ്ടേ നമ്മളൊന്ന് വിളിക്കണോന്നുള്ളത്. എന്നാലും അവന് നമ്മൾ ഇത്രയും മറക്കാനായിട്ട് ഒന്ന് വിളിച്ച് നമ്മളോട് പറയേണ്ടതല്ലേ അവൻ? എന്താ ചെയ്യാ? ടീനേ, ഈ അടുത്താഴ്ചല്ലേ അമേരിക്കയിലോട്ട് പോണത്? ഷോപ്പിംഗ് കഴിഞ്ഞ ഇല്ലടി, ലുലു ലോക്ക്ഡൗൺ മാറും, ഒന്നും കൂടി പോകണം. നമുക്ക് ഒരുമിച്ച് പോകാം ഷോപ്പിംഗിന്. ഇന്ന് വൈകുന്നേരം പോകാം. ഓക്കെ മോളെ. അമ്മ വന്നാ? അമ്മ വന്നോടി? ഇല്ല, ഇല്ല. അമ്മ വരണ്ട സമയം കഴിഞ്ഞല്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഇത്ര ലേറ്റ് ആകാറില്ലല്ലോ. എന്താ സംഭവിച്ചത്? മോളൊരു പണി ചെയ്തേ, ആ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചേ. അയ്യോ, അവരുടെ നമ്പർ എടുത്തില്ല. ഇനിയിപ്പ എന്താ ചെയ്യുക? അയ്യോ, ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആ ഹലോ, ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണോ? അയ്യോ, പറഞ്ഞേക്കാവേ. ആ ശരി. ദേ, അമ്മക്ക് ആക്സിഡന്റ് ആയിന്ന്. ദൈവമേ, ആക്സിഡന്റാ? ആസ്റ്റർ മെഡിസിറ്റിയിലോട്ടാ കൊണ്ടുപോയേക്കുന്നേ. വേഗം നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിംഗ്. ഏതായാലും അപ്പച്ചനൊന്ന് അവിടം വരെ പോയിട്ട് വരാം, മോള് ഇവിടെ തന്നെ ഉണ്ടാകണം കേട്ടോ. പേടിക്കാനൊന്നുമില്ല, നല്ല സീരിയസ് ആണെന്ന് തോന്നണ്. അല്ലെങ്കിൽ ഈ തള്ളയ്ക്ക് വയസ്സാകാത്തിന് ഇതിന്റെ കേടാ. ഈ വീഴ്ച ആണെങ്കിലും പണ്ടേ പ്രതീക്ഷിച്ചതാടി. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഒരാഴ്ചയല്ല തള്ള പോയി ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് പോന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നടി പറഞ്ഞത്. വന്നാ മതിയായിരുന്നു. എത്ര നേരം വെയിറ്റ് ചെയ്യണോന്നറിയില്ല. തള്ള വരുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. നന്നായിട്ട് പറ്റിട്ടുണ്ടോ എന്നാണ് എന്റെ പ്രാർത്ഥന. പിന്നെ ഒരു കാര്യം, നീ അമേരിക്കയിലോട്ട് പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ നിനക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു വിസ തരാണെങ്കിൽ അത് ഞാൻ ആലോചിക്കാവേ. ശരി. ഇനി എത്ര നേരം എടുക്കും അറിയില്ല. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കുഴപ്പമില്ലടി, നീ പേടിക്കണ്ട. നമുക്കേ ഹോട്ടലിൽ പോയി കഴിക്കാം, അവരിവിടെ ഉണ്ടായിക്കോളൂ. അപ്പച്ച നല്ല കുക്ക. നിനക്ക് ഇപ്പഴേ പാക്ക് ചെയ്ത് വെച്ചോ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത്ര പറ്റിയിട്ടൊന്നുമില്ല. അത് രണ്ടു ദിവസം കഴിഞ്ഞ അമേരിക്കയിലോട്ട് പോകുന്നതുകൊണ്ട് പാലായിലോട്ടൊന്ന് പോകണം. ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് ചെയ്യാന്ന് കരുതി. ബാക്കിയൊക്കെ അമ്മ ഈ അവസ്ഥയിലിരിക്കുമ്പോഴേക്കും. അമ്മ ഈ അവസ്ഥയിൽ അപ്പു ഉണ്ടല്ലോ, പിന്നെ അപ്പച്ചനും ഉണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. എന്താ പറയാ, മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ, രണ്ട് പഞ്ഞി കൂടി വെച്ചിരുന്നെങ്കിൽ. ഓക്കെ, കയ്യൊക്കെ പോയിട്ട് വരട്ടെ. കയ്യൊക്കെ ഉടഞ്ഞ കൈവിരിപ്പിന്റെ പോട്ടെ. സുസന്നെ, കൈയുടെ വേദന ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ദിവസം ആയില്ലേ? മക്കളത്രേ ഉള്ളു, അമ്മമാരും അപ്പന്മാരൊക്കെ ഇവിടെ എന്തെടുക്കണം എന്നുള്ളത് അവർക്ക് അറിയേണ്ട കാര്യമുണ്ടാ. തീന ചെന്നപ്പോ എന്ത് പറഞ്ഞാലും എന്താണ് വന്ന് കയറിയ കൊച്ചുങ്ങളെ നമ്മൾ എന്തിനാ കുറ്റം പറയണത്? നമ്മളുടെ മക്കളെ പറഞ്ഞാ പോരെ സൂസന്നെ.
നമ്മളിവിടെ രണ്ട് ജന്മങ്ങൾ എങ്ങനെയാണ് ജീവിക്കണേന്ന് അവൻ ഇവിടെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും കാണിക്കണം. ആ സാബു, സാബു നീ അവളോട് സംസാരിക്കണ്ട, നിന്റെ പൈസയല്ലേ ഞാൻ നാളെ കൊണ്ടുവന്ന് തന്നേക്കാം. സാബു ഇന്നുവരെയായിട്ടും വർക്കി ആരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. വർക്കി വാക്കു പറഞ്ഞ വാക്കാണ്, നാളെ നിന്റെ ഓഫീസിലെ വർക്കി കൊണ്ടുവന്ന് തന്നിരിക്കും. ചെല്ലു സാബു. എന്റെ സൂസനെ, ഈ പ്രാവശ്യം എന്റെ നമ്മളുടെ കൃഷി നമ്മളെ ചതിച്ചില്ല, നല്ല വിളവ് കിട്ടി. ആ സന്തോഷം നിന്നോട് പങ്കുവെക്കാന്ന് കരുതി കഴിഞ്ഞാല് നീ അമേരിക്കൻ പണത്തിന്റെ പ്രതാപത്തിൽ മുങ്ങി നിൽക്കുകയാണ്. നിന്നോടിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നീ അതിനൊരു വില പോലും കൽപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നീ ഇരിക്കെ, ഞാൻ ഇതിൽ കഞ്ഞി എടുത്തുകൊണ്ട് വരാം. സുസനെ കഞ്ഞി കുടിക്കി. കഞ്ഞി കുടിക്കും മോളെ. അത് വീണ്ടും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താണ്, ഞാൻ കഞ്ഞി വെച്ച് കഴിഞ്ഞാ വേവില്ലേ? എന്താ സൂസന ഇങ്ങനെ പറയണത്? നീ എനിക്കൊരു ബുദ്ധിമുട്ടാ. പണ്ട് കാലത്ത് നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആ ചെറിയ കൂരയില് ഇതുപോലെ കഞ്ഞി വെച്ചും പറമ്പിൽ പണിക്ക് പോയും എന്ത് സന്തോഷകരമായിട്ടാണ് നമ്മൾ ജീവിച്ചത്. ആ ഒരു സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി. നീ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണല്ലേ. ആ മോളിത് എങ്ങോട്ട് പോണ? ഏതായാലും മോള് പോ, സ്വന്തം മക്കൾക്ക് നോക്കാൻ നേരമില്ല. പിന്നെ വന്നു കയറി ആളുകളുടെ കാര്യം പറയണോ? സൂസനെ നീ ഒരു കാര്യം ശ്രദ്ധിക്കുക, നീ നല്ല പ്രതാപത്തിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി നിന്നെ എന്താ വിളിച്ചത്? മാഡം. നിന്റെ ഈ അവസ്ഥയിൽ ആ കുട്ടിയുടെ വിളിക്ക് മാറ്റു കുറഞ്ഞു, ചേച്ചി എന്നായി. എന്നും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നു സൂസനെ. പണത്തിന്റെ പ്രതാപത്തിന്റെ മുമ്പിൽ മയങ്ങിപ്പോകേണ്ടതല്ല നമ്മളുടെ ജീവിതം. നീ അതല്ല കഞ്ഞു മുഴുവൻ കുടിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ ശരിയാണ്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എന്റെ തോമസുട്ടി, നിന്നോട് പറയണോന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ നിനക്കറിയാല, ഇവിടുന്ന് ടീന പോയി, ഇവിടെ വേറെ ആരുമില്ല. അങ്ങനത്തെ ആകെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയില് പറയാൻ പറ്റിയില്ല. ആട്ടെ, എന്താ നിന്റെ കയ്യിൽ പതിവ് പോലെ ഒരു പൊതി? ഇത് കുറച്ച് മീൻകറിയാണ്, ഞാൻ പോന്നപ്പോ നീന തന്നുവിട്ടതാണ്, കഴിക്കുമായിരിക്കുമല്ലേ. വേണ്ട തോമാസുട്ടി, ഞങ്ങളെ കൂടുതൽ പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. വിഷമിപ്പിച്ചതല്ല ഓർക്കിച്ച, എന്റെ മനസ്സിന്റെ വിഷമം മാറെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. തോമാസുട്ടി, ഏതായാലും എനിക്ക് എന്റെ പഴയ സൂസനെ തിരിച്ചു കിട്ടി, അവളുടെ തെറ്റുകളൊക്കെ അവൾ മനസ്സിലാക്കി, എനിക്കത് മതി. ഞാനതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ്. നിങ്ങൾ ഏതുന്നത സ്ഥാനത്തെത്തിയാലും നിങ്ങളുടെ മാതാപിതാക്കളെ മറന്നൊരു ജീവിതം പാടില്ല. മറന്നാൽ എൻ്റെ കുഞ്ഞുമക്കളെ, ദൈവം നിങ്ങളോട് ഒരിക്കലും പൊറുക്കില്ല.